അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പുള്ള ആളല്ല രഘുവേട്ടൻ. അല്പം റിസേർവ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചേട്ടൻ്റെ ഗൗരവം വിട്ട് താഴാനൊന്നും പുള്ളിക്കാരനെ കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പാ, ഞാൻ മുംബൈ വിവാഹം കഴിച്ച രഘുവേട്ടൻ്റെ കാര്യം പിന്നെ നടന്നു വരില്ല. എനിക്കോ അമ്മയ്ക്കോ അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എങ്ങനെങ്കിലും രഘുവേട്ടനെ ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതിന് തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നത് രഘുവേട്ടന് സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതാ. അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് ചാനൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും നടക്കുന്നു തോന്നുന്നു. രഘുവേട്ടന് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാകുമ്പോൾ അതേ തുടർന്ന് ആകെ ഒരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നു. ആ അതാണ് പ്രതീക്ഷ. എനിക്ക് ചന്ദ്രന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അജയ്ടിനോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? എം ഡിക്ക് പോണം, അതുകൊണ്ട് വിവാഹം അത് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞൂടെ. പറയുന്നതിന് വിഷമം ഉണ്ടായിട്ടല്ല, ഇത്രയൊക്കെ എതിർപ്പുണ്ടായ സ്ഥിതിക്ക് ഇനി നീട്ടിവെക്കാൻ അജയുടെ സമ്മതിക്കും തോന്നുന്നില്ല. ഒരുപക്ഷെ അജയ്ടിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചാൽ തന്നെ എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്തത്? നമ്മുടെ എൻഗേജ്മെന്റ് അങ്ങ് നടത്തി വെക്കണം. അതെന്താ, എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്? നമ്മുടെ മനസ്സിലുള്ള ഉറപ്പല്ലേ ഏറ്റവും വലുത്? അതിനേക്കാളും വലിയ ഉറപ്പെന്താ ഉള്ളത്? അല്ല, ആളുകളെ സാക്ഷ്യപ്പെടുത്തിയുള്ള ഒരു ഉടമ്പടിയിലാണോ സിന്ധുവിന് വിശ്വാസം? അതുകൊണ്ടൊന്നുമല്ല, ഒരു എൻഗേജ്മെന്റ് നടത്തി വെച്ചാ പിന്നെ ഇതേ കാര്യം പറഞ്ഞ് ആരും എന്നെ ശല്യപ്പെടുത്തില്ലല്ലോ. അതൊക്കെ ഒരു ചടങ്ങല്ലേ, ബന്ധുക്കളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വരണം പോണം, അത് തന്നെയാണ് പ്രശ്നം. വരുന്നവരൊക്കെ രഘുവേട്ടന്റെ കാര്യം ചോദിച്ചു, ഞാൻ എന്ത് ഉത്തരം പറയും? ചേട്ടനെ നിർത്തി അനിയൻ കെട്ടി, എന്താ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. ചന്ദ്രന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. ഞാനത് തുറന്നു പറഞ്ഞല്ലോ, മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നുല്ലോ. ഇങ്ങനൊക്കെ വാശി പിടിച്ചാൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഇതിന് വാശിയുടെ പ്രശ്നവും വരുന്നില്ല, വിശ്വാസത്തിന്റെ പ്രശ്നവും വരുന്നില്ല. ഇത് ഞാൻ ആവശ്യപ്പെടുന്നത്, എനിക്ക് എന്റെ മേലൊരു നിയന്ത്രണം വേണം, അതുപോലെ ചന്ദ്രന്റെ കാര്യത്തിലും. അതിന് ചന്ദ്രൻ ആദ്യം പറഞ്ഞ പോലെ ആളുകളെ സാക്ഷ്യപ്പെടുത്തിയുള്ള ഒരു ഉടമ്പടി തന്നെ വേണം. ആളുകൊള്ളാലോ, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, തീരുമാനിക്കണം. അത് പറയാനാണെങ്കിൽ മാത്രമേ ഇനി എന്നെ കാണാൻ വരാൻ പാടുള്ളൂ. ശരി, എന്തായാലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ, പറയാം. എന്താ? ഒന്നുമില്ല, വല്ലാത്ത ദാഹം. ജയലക്ഷ്മിയുടെ വിവരമൊന്നുമില്ലേ? വിളിച്ചിരുന്നു. ഓഹോ, അപ്പൊ നിങ്ങൾ അമ്മയും മോളും തമ്മിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അവൾ എന്ത് പറയുന്നു? അവൾ എന്ത് പറയാൻ, സുഖം തന്നെയാണ്. ഇനി എന്തിനാ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? സിന്ധുവിന്റെ വിവാഹ കാര്യത്തിൽ അവരെന്ത് തീരുമാനത്തിലെത്തിയിരിക്കുക? അവരത് നടത്താൻ തന്നെയാ തീരുമാനം. അതറിഞ്ഞിട്ട് എന്താ നീ എന്നോട് പറയാഞ്ഞത്? ഞാൻ എന്റെ എതിർപ്പ് പറഞ്ഞു, അത് അവർക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം. പക്ഷേ എന്നോടൊന്ന് പറയണ്ടേ? എന്തായാലും ഞാൻ അവളുടെ അച്ഛനല്ലേ. അവളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവക്ക് സിന്ധുവിന്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയില്ലേ? സിന്ധുവിന്റെ തീരുമാനത്തെ എതിർക്കാൻ സ്വന്തം ചേട്ടനായ അജിത്തിന് പോലും കഴിയുന്നില്ല. പിന്നെ അവക്ക് അപ്പൊ എന്റെയും ജയദേവന്റെയും വാക്കിന് ഒരു വിലയുമില്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്, അത് ലംഘിക്കുമ്പോ ചിലപ്പോ വാക്കും വിലയൊക്കെ പോയെന്നിരിക്കും. നിന്റെ സംസാരം കേട്ടിട്ട് നീ ഇപ്പൊ അവരുടെ പക്ഷത്താണെന്ന് തോന്നുന്നു. ഞാൻ ആരുടെയും പക്ഷത്തല്ല, എനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ, നന്മയുടെ പക്ഷം. അജിത്ത് കല്യാണം ആലോചിച്ച് ചന്ദന്റെ വീട്ടിൽ ചെന്നെന്നറിഞ്ഞു? അറിഞ്ഞത് ശരിയാണ്. അത് തന്നെ എന്നെ അപമാനിക്കലല്ലേ? അവൻ പോയത് ഭാര്യ വീട്ടുകാരെ അപമാനിക്കാനായിരിക്കില്ല, സ്വന്തം അനിയത്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട ഒരു ചേട്ടന്റെ കടമ നിർവഹിക്കാനാണ്. നിങ്ങളുടെ മനസ്സിൽ പകയും വിദ്വേഷവുമാണ്, അതുള്ള മനസ്സിന് നല്ലത് തിരിച്ചറിയാനാവില്ല. അതെ, എന്റെ മനസ്സിൽ പകയും വിദ്വേഷവുമാണ്, അതടങ്ങണമെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ നടക്കണം. നടത്തും ഞാൻ.
हलो या जयदेवन एय एवड़ा वि या ऑफिस विशेष एन कसा फ्री आ मूं मणी के आयो अद एवड़ मीटिया या विचे ओके 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 सत्य जयलक्ष्मिको ई क्यों याद तापर अल चंद्रन अड़पाणे ऊँध बिंदिपा श्रमित पक्षे सिंधु अुस इतर एक्सक्यूस या चंद्रनुट्ल प्रश्न निवन स्वंत हॉस्पिटल कैरवसम आ सांद्र उपयोग सिंधुटू इतर पकर वीटल तोहू अगर कूट निकून या प्रतीक्ष जयदेवन तेटिदर या जयन अगे सिंधु चंद्रन उपांगा पा जयन और क्यों मनस सिंधु वाले मेचर आयु पे कुटी एनिजा शरी पक्षे इक्युसर याद मनस इनव स्वंत काल निका प्राप्त आयु डॉक्टर और पधि विट् यावर्तावेष्ट तेड़ी अदन सहिका पेट क्यों चंद्रनपोल क्रिमिनल कूड़े अच्छा भावी एंव चिंतो भाव्यपी उत्कंठ एनिकटे क्यों अब ई विवाह निम्मचं अल जयन ई क्यों प्लस ओके या सिंधु क्यों पक्षे चंद्रन क्यों कहो पर जयद चंद्रन वी की विटे अब बाधी क्यों एंण ओके एंण कूट सिंधु अनुजाणी ओरता या निन आ चिंतीम यान ओर्को എടാ ജയ കവിത എവിടെ അവിടെ എങ്ങാനും കാണും താഴെയൊന്നും ഇല്ലല്ലോ ചെന്ന് നോക്ക് എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ഞാൻ വെറുതെ അന്വേഷിക്കുന്നല്ലേ ഉള്ളൂ അതെ ജയ കവിതയ്ക്ക് എന്നോട് അത്ര കോളല്ല സിന്ധുവിനെ കെട്ടാൻ പോണത് ചന്ദ്രനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് വലിയ താൽപര്യയാ ചന്ദ്രൻ സിന്ധുവിനെ കെട്ടണതേ അല്ല അത് അങ്ങനെയല്ലേ വരൂ നമുക്ക് അറിയാവുന്നല്ലേ കാര്യങ്ങളൊക്കെ അതെ निोड़ो मनसोणकारी അത് എനിക്ക് പറയാനുള്ള ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാൽ അവർക്ക് കൊള്ള ആ കല്യാണം നടക്കരുത് അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ വലിയ എസ്പി അല്ലേ നിനക്ക് എന്താ പറ്റാത്തത് അവനെ പിടിച്ച് കയ്യും കാലും ഇടിച്ച് ഓടിച്ചിട്ടാ അവളെ പിന്നെ ആര് കേട്ടാനാ ഇതെന്റെ ഒരു വാശിയാ എന്ത് വില കൊടുക്കും നീ ആ കല്യാണം നടക്കണം എന്നിട്ട് വേണം ജയലക്ഷ്മിയുടെ മോത്ത് നോക്കി കണ്ടു പറയാൻ ജയ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചേച്ചിക്ക് എന്താ വേണ്ടത് मुख Hey
എന്താ കവിത മോൾ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നത് നീ എന്താ കരയുകയാണോ എന്ത് പറ്റി മോളെ ഒന്നുമില്ല എന്തോ ഉണ്ട് അമ്മയോട് തുറന്നു പറ ഞാനിതെങ്ങനെ അമ്മയോട് പറയാ ഇതെൻ്റെ ഒരു സ്വകാര്യ ദുഃഖമാണ് അത് പറയാൻ എനിക്കിവിടെ ഒരു കൂട്ടുകാരിയില്ല സുനന്ദ ജയിച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സങ്കടം പറയായിരുന്നു ആ അവരോട് പറയാവുന്നതൊക്കെ അമ്മയോടും പറയാം അമ്മയോട് പറയുമോളെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടാവുക എന്നതാണ് ആ ഭാഗ്യം മാത്രം ദൈവം എനിക്കിതുവരെ തന്നില്ല ഞാനിത് നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടാളും ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കാറില്ലേ ഓള് വിഷമിക്കാതെ കുഞ്ഞുണ്ടാകാൻ വൈകുന്നതൊക്കെ ഇപ്പൊ സാധാരണമാണ് ജയലക്ഷ്മിക്ക് പോലും 3 വർഷം കഴിഞ്ഞിട്ടാ കുട്ടികൾ ഉണ്ടായത് ഭർത്താവ് ഒരു ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും ഒരു സമയമുണ്ട് മോളെ ഇതുവരെ നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആലോചിച്ച നീ ഇതുവരെ ഗർഭിണിയാകാത്തത് നന്നായെന്ന് എനിക്ക് തോന്നുള്ളൂ കാരണം ആ കുഞ്ഞുകൂടി അനുഭവിക്കേണ്ടി വന്നേനെ ഇപ്പൊ നിന്റെ കഷ്ടപ്പാടൊക്കെ മാറി വരുന്നുണ്ട് എല്ലാം നേരെയായിട്ട് വേണം നിനക്കൊരു കുഞ്ഞു പിറക്കാൻ അതിനുള്ള സമയമായി വരുന്നുണ്ട് എൻ്റെ മനസ്സ് പറയുന്നു നിനക്കും ആ വിശ്വാസം വേണം എല്ലാം ശരിയാകും മോളെ അശുഭചിന്ത കളഞ്ഞ് എപ്പോഴും സന്തോഷമായിരിക്കണം ശുദ്ധിയും വെടിപ്പും പ്രാർത്ഥനയും വേണം മോളെ സൃഷ്ടിക്ക് പരിശുദ്ധി വേണം ഓക്കെ അമ്മ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നീ എന്തെടുക്കുക ഏത് നേരവും അടുക്കളയിൽ തന്നെ ഞാൻ ഇവിടെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നു എന്തിനാ ഭർത്താവ് ഭാര്യയെ വിളിക്കുക അടുത്തിരുത്തുക എന്തെങ്കിലും സംസാരിക്കുക ഇതൊക്കെ സർവസാധാരണമാ ഓ നന്നായി സംസാരിച്ചിരിക്കാൻ കണ്ട ഒരു പ്രായം ഞാനേ കവിത മോളോട് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്താ ഇത്ര സംസാരിക്കാൻ എല്ലാ പ്രശ്നങ്ങളും മാറി ഈ വീട്ടിൽ പഴയ സന്തോഷം തിരിച്ചു കിട്ടി പക്ഷേ ഈ വീട്ടിലേക്കൊരു കുഞ്ഞിൻ്റെ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം കവിതയ്ക്കുണ്ട് അവൾ അതേപ്പറ്റി എന്നോട് പറയുകയായിരുന്നു അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ അവളോട് ഇതൊക്കെ ചോദിക്കുക അമ്മമാരല്ലേ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക ആൺകുട്ടികളോട് അച്ഛന്മാർക്ക് ചോദിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് പക്ഷെ പെൺകുട്ടികളോട് എന്തും ചോദിച്ചറിയാൻ അമ്മമാർക്കാകും അതുകൊണ്ട് നീ തന്നെ ചോദിച്ചറിയുക എനിക്കെന്തോ ഒരു നാണം ഓ ഒരു നാണക്കാരി ജയലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞേനെ വേണ്ട അവളോട് ചോദിക്കുകയും വേണ്ട അവൾ ഇവിടെ വരികയും വേണ്ട അവൾ ഇവിടെ വരണ്ടെന്ന് എന്ത് ന്യായത്തില പറയുന്നത് അവള് നിങ്ങളുടെ മോളല്ലേ മകളൊക്കെ തന്നെ പക്ഷേ എന്നെ ധിക്കരിച്ചവരുടെ സഹായം ഒന്നും ഈ വീട്ടിൽ ആർക്കും വേണ്ട അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഡോക്ടർമാരുണ്ടല്ലോ നല്ല ഗൈനക്കോളജിസ്റ്റുകൾ അവരെ കൊണ്ട് ചോദിക്ക് ഈ വീട്ടിൽ എല്ലാരും കൂടി സന്തോഷമായിട്ട് വാഴില്ല എന്തോ ശാപം കിട്ടിയതുപോലെ എന്നും ആരെങ്കിലും പിണങ്ങിയും പിരിഞ്ഞു ഇരിക്കും ജയദേവൻ ഇരിക്കൂ
ഞാൻ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താച്ചാ? കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് നിന്റെ കയ്യിൽ നിന്നൊക്കെ വഴുതിപ്പോകുമോ എന്ന് എനിക്കൊരു തോന്നൽ. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല, നിന്നെ കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ. നമ്മൾ എന്താഗ്രഹിച്ച് വർമ്മയുമായി ഒരു ബന്ധം സ്ഥാപിച്ചു, അതിന് ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ലോ. ആരുടെ കുറ്റം എന്നതല്ല പ്രശ്നം, നിന്റെ ഭാവിക്ക് കോട്ടം തട്ടുന്നു എന്നതാണ് പ്രശ്നം. എന്റെ ഭാവി എന്റെ കയ്യിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അതെ, നിന്റെ കയ്യിൽ തന്നെയാണ് നിന്റെ ഭാവി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, നീ കുറെ കൂടെ ബുദ്ധിപരമായി നീങ്ങണം. നിനക്ക് അർഹതപ്പെട്ട വർമ്മയുടെ സ്വത്ത്, അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുള്ള നിന്റെ വളർച്ച, ഇതൊക്കെ ചെറിയൊരു വാശിയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാവരുത്. ഇതിനൊക്കെ വേണ്ടി ഞാൻ പോയി കാലു പിടിച്ച് ക്ഷമ ചോദിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ നേടിയിട്ട് വിധേയനെ പോലെ വാലാട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. വാലാട്ടാതെ നിന്റെ കീഴിൽ നിർത്താൻ കഴിയണം, അതിലാണ് നിന്റെ മിടുക്ക്. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ പോയി വർമ്മയോട് സംസാരിക്കാം, പക്ഷേ എനിക്ക് നീ ഒരു വാക്ക് തരണം. ഇനി മുതൽ നീ കവിതയോടും വർമ്മയോടും വളരെ അനുനയത്തിൽ പെരുമാറുമെന്ന്. ഇന്നലെ വരെ അച്ഛൻ എന്തൊരു വാശിയായിരുന്നു, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ എന്താഗ്രഹിച്ചു അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വെറും വാശി കൊണ്ടുള്ള നഷ്ടം നിനക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ തന്നെ നിന്റെ കുടുംബജീവിതത്തിന്റെ സ്വൈര്യത പോലും നഷ്ടപ്പെട്ടില്ലേ? അതിന്റെ കൂടെ സിന്ധുവും ചന്ദ്രനുമായുള്ള ബന്ധം എല്ലാം കൂട്ടി വായിക്കുമ്പോ നമ്മുടെ ഭാഗത്താണ് പരാജയം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അതെ, അതുകൊണ്ട് നിനക്ക് ഇന്നുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും ഞാൻ സമ്മതിക്കും.